തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് 35 ലക്ഷം കവർന്ന കേസിൽ കോളേജ് ക്യാഷറേയും രണ്ട് സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്തു. കടം വീട്ടാൻ മൂന്ന് സഹോദരന്മാർ ചേർന്നൊരുക്കിയ കവർച്ചയാണ് പോലീസിന്റെ അന്വേഷണത്തിന് മുന്നിൽ തെളിഞ്ഞത്. 4 ദിവസം മുമ്പ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതും പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറിയിലെ അലമാരയിൽ നിന്ന്. കുറച്ചു സമയം പ്രിൻസിപ്പൽ പുറത്തുപോയിരുന്നു. ഈ സമയത്തായിരുന്നു പണം നഷ്ടപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ ഫീസിനത്തിൽ സ്വരൂപിച്ച തുക അലമാരയിലുള്ള കാര്യം അറിയുന്നത് ജീവനക്കാർക്ക് മാത്രം. ഇവരിൽ ആരുടെയെങ്കിലും ഒത്താശയില്ലാതെ കവർച്ച നടക്കില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. കോളേജിൽ സകലയിടത്തും CCTV ക്യാമറകളാണ്. ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കള്ളനെ കണ്ടെത്തി. പക്ഷേ ഹെൽമെറ്റ് ധരിച്ചതിനാൽ മുഖം വ്യക്തമല്ല. പോരാത്തതിന് കോട്ടും ധരിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ധരിച്ചതിനാൽ കള്ളനെത്തിയ ബൈക്ക് കണ്ടെത്താനായി അടുത്ത ശ്രമം. കോളേജ് കവാടത്തിനരികിലെ ക്യാമറയിൽ നിന്ന് ബൈക്കിന്റെ ദൃശ്യങ്ങൾ കിട്ടി. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ബൈക്കിന്റെ നമ്പർ പൂർണ്ണമായും വ്യക്തമല്ല. എന്നിരുന്നാലും തെളിഞ്ഞ നമ്പറുകൾ സഹിതം 15 ബൈക്കുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. കോളേജിലെ ജീവനക്കാരുടെ വിലാസമായി ബൈക്ക് ഉടമകൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു. കോളേജിലെ കേഷറായ തൃശൂർ പുല്ലഴി സ്വദേശിയെ റിജോയുടെ വീട്ടുപേരിൽ ഒരു ബൈക്ക് കണ്ടെത്തി. സഹോദരൻ സിജോയുടെ പേരിലുള്ള ആ ബൈക്ക് കോളേജിൽ വന്നിട്ടുണ്ട്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കവർച്ച കേസ് തെളിഞ്ഞു. ഇവരുടെ മറ്റൊരു സഹോദരൻ ലിജോയ്ക്കും സംഭവത്തിൽ പങ്കുണ്ട്. മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തു. ഗവൺമെന്റ് പോളിടെക്നിക് ജീവനക്കാരിയായ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ച ഒഴിവിലാണ് മകൻ റിജോ. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കാഷ്യറായി ജോലി കയറിയത്. വീട്ടാവശ്യത്തിനും സഹോദരങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനുമായി കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിയ പണം തിരിച്ചുകൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. കടം വീട്ടിയ ശേഷമുള്ള തുക ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. സിറ്റി പോലീസിലെ ജില്ലാ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മനോരമ ന്യൂസ്, തൃശൂർ.